ഇനി നമുക്ക് ബയോഫ്ലോക്കിലെ ഫ്ലോക്കുകളെ അഥവാ സ്ലഡ്ജിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രോബയോട്ടിക്സ് നിലവിൽ കണ്ടമാനം കിട്ടാനുണ്ട്. അതായത് 40 രൂപ തൊട്ട് അങ്ങ് 30,000 രൂപ 40,000 രൂപ 50,000 രൂപയൊക്കെ വിലയുള്ള പ്രോബയോട്ടിക്സ് നിലവിൽ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൻ്റെ പിന്നാലെ നമ്മളിപ്പോൾ പരിപൂർണമായി യാത്ര ചെയ്യണം എന്നുള്ള ഒരു വശമല്ല ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് സ്ലഡ്ജ് അഥവാ നിങ്ങളുടെ ഫ്ലോക്ക്, നമ്മുടെ എല്ലാം ഫ്ലോക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാം. ആദ്യമായിട്ട് ഞാൻ ഫ്ലോക്ക് ഉണ്ടാക്കിയെടുത്തത് ചാണകം ഉപയോഗിച്ചിട്ടായിരുന്നു. അതായത് ചാണകവും പശുവിൻ്റെ ചാണകം തലേ ദിവസത്തെ എടുത്ത് അതിലേക്ക് 3 കിലോ ശർക്കര 50 ഗ്രാം യൂറിയ ചേർത്ത് മിക്സ് ചെയ്ത് ചണച്ചാക്ക് നനച്ച് അതിലേക്ക് വയ്ക്കുന്നു. അത് തണലത്താണ് വയ്ക്കേണ്ടത്. തണലുള്ള സ്ഥലത്ത് വെച്ച് അതിനെ 3 ദിവസം 2 നേരം വെച്ചെങ്കിലും നനച്ചു കൊടുക്കണം. ആ ചണച്ചാക്കിൻ്റെ മുകൾഭാഗത്തെ ഈർപ്പം നഷ്ടപ്പെടാതെ നമ്മൾ നനച്ചു കൊടുക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞു. അത് കഴിയുമ്പോൾ അടുത്തതായി ഇതെടുത്ത് ഒരു ചെറിയ ഡ്രമ്മിൽ, അല്ലെങ്കിൽ ഡ്രമ്മിലല്ല, ഒരു പാത്രത്തിൽ, ഒരു വലിയ പാത്രത്തിൽ കലക്കുക, വെള്ളമൊഴിച്ച് കലക്കുക 3 ദിവസത്തിന് ശേഷം. ഈ 3 ദിവസത്തിന് ശേഷം ഈ ഇത് പാത്രത്തിലേക്ക് കലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വൈക്കോല്, പുല്ല്, അതിലുള്ള കരടുകൾ ഇതെല്ലാം മാറ്റാം. ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞ് ഇത് 200 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൽ വെള്ളം ആഡ് ചെയ്ത് ഏകദേശം ഒരു 150 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് അത് നിറച്ച് വെച്ചതിന് ശേഷം എയറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി എയറേഷൻ തന്നെ വേണം. ഹെവി എയറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴത്ത് ഇവർക്കുള്ള പ്രവണത, ഈ ഫ്ലോക്കിനായാലും ഈ ചാണകത്തിനായാലും താഴത്ത് വന്ന് അടിഞ്ഞുകൂടാനുള്ള പ്രവണതയുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടി എങ്ങനെയാണെങ്കിൽ ഇതിന്ന് എയർ കൊടുത്ത് എയറിൻ്റെ ഒപ്പം വെള്ളം മുകളിലോട്ട് പൊങ്ങുമ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ കറങ്ങലും ഈ മിക്സാവലും ഈ എയറിൻ്റെ ശക്തിയും ഈ എയറിലുള്ള ബാക്ടീരിയകളും ഇത് എല്ലാം കൂടിയിട്ടാണ് നമുക്ക് ഫ്ലോക്ക് നിർമ്മാണം സാധ്യമായി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചാണച്ചാക്കിൽ ചാണകം വെച്ചു, 3 ദിവസം തണലത്ത് വെച്ചു, അതിനെ നനച്ചുകൊണ്ടിരുന്നു. അതൊരു പാത്രത്തിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റി. ആ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളത് ഒന്ന് മറ്റേ നല്ലപോലെ വെള്ളമൊഴിച്ച് ഒന്ന് ലൂസാക്കി അതിൻ്റെ ഉള്ളിലെ വൈക്കോലും കരടും എല്ലാം എടുത്ത് കളഞ്ഞു. അത് 200 ലിറ്ററിൻ്റെ ഡ്രമ്മിലേക്ക് മാറ്റി അതിൽ 150 ലിറ്ററോളം വെള്ളമൊഴിച്ചു. നല്ലൊരു എയർ സ്റ്റോൺ ഒരെണ്ണം മതിയാവില്ല, ഒരു HT 200 എങ്കിലും, സൺസണിൻ്റെ HT 200 എന്നുള്ള മോഡലെങ്കിലും ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതായി വരും. അങ്ങനെ എയറേഷൻ കൊടുത്തു. എയറേഷനിൽ ഇതിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. ഇത് 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചണച്ചാക്കിലുള്ളതൊക്കെ ഡ്രമ്മിലാക്കി 185 ലിറ്റർ 190 ലിറ്റർ ഏകദേശമാക്കി എയറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സോപ്പ് വെള്ളം പതയുന്നത് പോലെ നമ്മുടെ ചാണക വെള്ളം ശർക്കരയും യൂറിയയും കൂടിയുള്ള മിശ്രിതം പതഞ്ഞു പൊങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഒന്നാമത്തെ ഘട്ടമാണത്. ഫ്ലോക്ക് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് അനുമാനിക്കാം. ഏകദേശം 3 ദിവസം കഴിയുമ്പോൾ ഇത് പതഞ്ഞു പൊങ്ങാൻ തുടങ്ങും. ഈ പതഞ്ഞു പൊങ്ങാൻ തുടങ്ങുമ്പോൾ നമുക്ക് അനുമാനിക്കാം ഇത് ഫ്ലോക്ക് ഫോർമേഷൻ സ്റ്റാർട്ടായി. ഇതിൽ സോപ്പ് പൊടി വീണു എന്നുള്ള തരത്തിൽ പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോപ്പ് പൊടി വീണതല്ല, അത് നല്ല റിസൾട്ടാണ് അത് കാണിക്കുന്നത്. പതഞ്ഞ് പൊങ്ങുന്നത് ആണ് ഫ്ലോക്ക് ഫോർമേഷൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ഫ്ലോക്ക് ഫോർമേഷൻ തുടങ്ങി. നമ്മുടെ ചാണകവെള്ളവും ശർക്കര മിശ്രിതവും മറ്റേ യൂറിയയും കൂടിയുള്ള മിശ്രിതം കിടന്ന്
പതഞ്ഞു പൊങ്ങാൻ തുടങ്ങി. 3 ദിവസം ആയപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ 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 ഈ പതം മുഴുവൻ ഇല്ലാണ്ടാവും, ഈ പതം മൊത്തം അങ്ങോട്ട് വാനിഷ് ആവും. അത് ക്രമേണ നടക്കുന്ന പ്രോസസ്സാണ്, വളരെ പതുക്കെ നടക്കുന്ന പ്രോസസ്സാണ്. അതായത് 10 ദിവസം വരെ എടുക്കാവുന്ന പ്രോസസ്സാണ്, എറക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 10 ദിവസം വരെ എടുക്കാവുന്ന പ്രോസസ്സാണ് ഈ പതയില് നിൽക്കുന്ന അവസ്ഥ. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം, അതായത് എറക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 12-ാമത്തെ ദിവസം തൊട്ട് നമ്മൾ ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പ് ഒരു ജാറ് മതി നമുക്ക്. നമ്മൾ കർഷകരല്ലേ, നമുക്കത് മതിയാവും. അത് അതിൽ ഈ വെള്ളം നല്ലപോലെ എറേഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് 30 മിനിറ്റ് ഇത് അനക്കാതെ വെക്കുക. 30 മിനിറ്റ് എറേഷൻ നല്ലപോലെയുള്ള ഭാഗത്തു നിന്ന് വെള്ളം മുക്കിയെടുത്ത് 30 മിനിറ്റ് അനക്കാതെ വെക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഒരു ചില ചെറിയ ചെറിയ കട്ടകളായിട്ടുള്ള ചെറിയ ചെറിയ പീസുകൾ താഴോട്ട് വരുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തെ വെള്ളം നല്ല തെളി വെള്ളമായിട്ടും മാറുന്നത് കാണാം. മുകൾ ഭാഗത്തെ വെള്ളം തെളിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ശർക്കര, ഒരു പിടി ശർക്കര, ഏകദേശം ഒരു 200 ഗ്രാം 250 ഗ്രാം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലോക്കിൻ്റെ ഫോർമേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്നത് കാർബൺ സോഴ്സ് ആണ്. ഈ കാർബൺ സോഴ്സ് അവിടെ ഹെക്ടോട്രോപ്പിക് ബാക്ടീരിയാസിനെ ഗ്രോ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, അനുകൂല സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിറ്റത്തെ ദിവസം വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ 1 ലിറ്ററിന്റെ ജാറിൽ ഇത് എടുത്തു വെച്ച് നോക്കുന്നു. 1 ലിറ്ററിന്റെ ജാറിൽ എടുത്തു വെച്ച് നോക്കി, പിറ്റത്തെ ദിവസം എടുത്തു വെച്ച് നോക്കി, വ്യത്യാസങ്ങൾ സാധാരണ നിലയിൽ വരാറുണ്ട്. ഇൻ കേസ് വ്യത്യാസം വന്നില്ല എന്ന് വിചാരിക്കുക, അപ്പം നിങ്ങൾ ഭയപ്പെടാൻ മാത്രം, ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല, നിങ്ങളുടെ സിസ്റ്റം മൊത്തമായിട്ട് ഫെയിലായിട്ടില്ല. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാവരും സുലഭമായിട്ട് കളയുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് ചൂട് നല്ലപോലെ ആറിയ കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് 3 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഈ ശർക്കരയും കഞ്ഞിവെള്ളവും എന്നുള്ള പരിപാടി ഒരു ചിലപ്പോൾ ഒരു 10 ദിവസം വരെ ആവർത്തിക്കേണ്ടതായി വരാറുണ്ട്. 10 ദിവസം ആവർത്തിക്കുമ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള വെള്ളം നല്ല തെളി വെള്ളമായി മാറും. നല്ല തെളി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ ഊറുന്ന പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരുന്ന സാധനം ഏകദേശം ഒരു റെഡിഷ് ബ്രൗൺ കളറിൽ നല്ല രസമായിട്ട് താഴത്ത് വന്ന് ഊറും. അതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളവും നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ബയോഫ്ലോക്കിൻ്റെ ഫോർമേഷൻ റെഡിയായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ബയോഫ്ലോക്കിൻ്റെ ഫോർമേഷൻ റെഡി ആയി കഴിഞ്ഞാൽ, ഫ്ലോക്ക് ഫോർമേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ, നമ്മുടെ ഇതിൻ്റെ മുകളിലുള്ള വെള്ളം എടുത്ത് അതിൻ്റെ അമോണിയ ലെവൽ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം. pH ലെവൽ എന്താണെന്ന് ചെക്ക് ചെയ്യണം. pH ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, pH ലെവൽ നമ്മൾ പരമാവധി 7 ലേക്ക് കൊണ്ടുവരാൻ നോക്കണം. ചില സമയത്ത് pH കൂടിപ്പോകുന്നത് കാണാം, ചില സമയത്ത് pH കുറഞ്ഞു പോകുന്നത് കാണാം. ഈ pH കണ്ടമാനം കൂടിപ്പോവുകയാണെങ്കിൽ നമ്മൾ, അതായത് കൂടിപ്പോവുക എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് 8, 9, 10 എന്നുള്ള നിലയിലേക്ക് കയറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം. അത് ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെത്താൻ pH താഴെ 2 ദിവസത്തിനുള്ളിൽ താഴോട്ട് വരും. അതേ സമയത്ത് pH കുറഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ pH 4ലേക്കോ 3ലേക്കോ ഒക്കെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡോളോമേറ്റ് കലക്കി വെച്ച് ഡോളോമേറ്റിൻ്റെ തെളിവെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തെളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ pH ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ pH കുറേശ്ശെ ഗ്രാജുവലി ചേഞ്ചായി 6.5-7 റേഞ്ചിലേക്ക് വരും. നമുക്ക് കീപ്പ് ചെയ്യേണ്ട pH ഏകദേശം ഒരു 6.5-8 വരെയുള്ള pH നമുക്ക് കീപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഫ്ലോക്ക് ഫോർമേഷന് നന്നായിരിക്കുക.
എട്ടിൻ്റെയൊക്കെ മുകളിൽ പോയാലേ പ്രശ്നം വരുള്ളൂ. അതേപോലെ തന്നെ ആറരയുടെ ഒക്കെ താഴെ പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, ഫ്ലോക്ക് ഫോർമേഷൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കിയെടുത്ത ഫ്ലോക്കിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. നമ്മളൊരു കാര്യം ചെയ്യാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പഴയ ചോറ് അല്ലെങ്കിൽ ചോറ് ചൂടാറിയത് ഒരു പ്ലേറ്റ് എടുത്ത് കൊണ്ടിട്ട് ഈ പറഞ്ഞ ഈ 200 ലിറ്ററിൽ ഇട്ട് നോക്കുക. പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് ആ ചോറും കാണില്ല. രണ്ടാമതായിട്ട് അതിൽ അമോണിയവും ചെക്ക് ചെയ്ത് നോക്കുക, അമോണിയയും കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ക്ലോക്കിൻ്റെ സ്ട്രെങ്ത്ത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്.